ഹലോ എവ്രിവൺ, ദിസ് ഈസ് ധനുജ. വെൽക്കം ബാക്ക് ടു അവർ വർക്ക് സ്റ്റോറീസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൗ ടു ഗെറ്റ് എ ജോബ് ഇൻ സിംഗപ്പൂർ. അതിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതൊക്കെ സെക്ടേഴ്സിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അപ്പൊ നമ്മളത് കമന്റിൽ റിപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വീഡിയോ ഒന്നും കൂടി ചെയ്യാം, ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഇതിൽ ഇവിടെ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ളത്, അതും എസ്പെഷ്യലി ഫോർ ഫോറിനേഴ്സ്. അപ്പൊ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. സോ മിസ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ആദ്യത്തെ ഇൻഡസ്ട്രി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി ഇൻഡസ്ട്രിയാണ്. ഐ ടി കൂടുതലും ഇവിടെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു സെക്ടർ ഐ ടി സെക്ടർ തന്നെയാണ്. അപ്പൊ അതില് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഫിൻടെക് പറയാം, ഫിനാൻഷ്യൽ ടെക്നോളജീസ്. ഈ ഒരു സെക്ടർ വർക്ക് ചെയ്യുന്ന എസ്പെഷ്യലി ഫോർ ബാങ്ക്സ് ആണ്. ബാങ്ക്സിന്റെ ടെക്കി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഫിൻടെക് എന്ന് പറഞ്ഞ കമ്പനീസ് ചെയ്യുന്നുണ്ടാവുക. സോ അവർക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് തന്നെ ഇവിടെ സിംഗപ്പൂരിൽ അവൈലബിൾ ആണ്. ഐ ടി ഇൻഡസ്ട്രിയിൽ തന്നെ വരുന്ന കുറച്ച് ജോബ്സ് ഏതൊക്കെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, അതുപോലെ നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ്, ഐ ടി അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ വെബ് മൾട്ടിമീഡിയ ഡെവലപ്പേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. അപ്പൊ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു ജോബ്സിനൊക്കെ സിംഗപ്പൂരിൽ ഭയങ്കര ഡിമാൻഡഡ് ആണ്. ആൻഡ് ഇവർ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് സെക്ടറും കൂടിയാണ്. സോ ഈ ഒരു ജോബ്, ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്തിട്ടുണ്ട്, സർട്ടിഫൈഡ് കോഴ്സസ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇതിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് തന്നെ ഈ ഒരു സെക്ടറിൽ നിങ്ങൾക്ക് സിംഗപ്പൂരിൽ അവൈലബിൾ ആണ്. അപ്പൊ അടുത്ത സെക്ടർ നോക്കുവാണെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ ആണ്. ഇതിൽ ആദ്യമായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് റോൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജോബ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ജോബ്സ് ആണ്. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബി എസ് സി ചെയ്തവരുണ്ടാവും, ജി എൻ എം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്ലോമ ചെയ്യുന്ന നഴ്സസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അത്യാവശ്യം ഈ ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇവിടെ വന്ന് ജോലി നോക്കാവുന്നതാണ്. ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സെക്ടറാണ് നഴ്സിംഗ് സെക്ടർ എന്ന് പറയുമ്പോഴേക്കും. ഇവിടെ ഇപ്പോൾ വന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലിനിക്സിലാണെങ്കിലും ഹോസ്പിറ്റൽസിലാണെങ്കിലും ഒക്കെ അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അത്യാവശ്യം നല്ലൊരു പേ തന്നെ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ നഴ്സസിന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോംസ് തന്നെയാണ്. പ്രായമായവരെ നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വന്ന് ഇവിടെ വർക്ക് ചെയ്യാവുന്ന, അത് റിലേറ്റഡ് ആയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഫീൽഡും ഇവിടെ നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു സെക്ടറിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ജോബ് റോൾസ് ഏതൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ, റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, പിന്നെ ലാബ് ടെക്നീഷ്യൻസ്, ലാബ് അസിസ്റ്റൻസ്, അല്ലെങ്കിൽ എം ആർ ഐ എക്യുപ്മെന്റ് ടെക്നീഷ്യൻസ്. ഇവർക്കൊക്കെ ഹൈലി എന്താ പറയുക, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ജോബ് റോൾസ് ആണ്. ഇവിടെ ഏതൊരു സമയത്തും നല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സെക്ടേഴ്സ് ആണിത്. അപ്പൊ ഇവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്യൂച്ചർ ഉണ്ടാവും സിംഗപ്പൂരിൽ ഈ ഒരു സെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഫോറിനേഴ്സിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള അടുത്തൊരു സെക്ടർ നോക്കുവാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സെക്ടർ എന്ന് തന്നെ പറയാം. ഹോസ്പിറ്റാലിറ്റിയിൽ വരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ, ഹോട്ടൽസ്, മോട്ടൽസ്, അതുപോലെ തന്നെ ഇപ്പോ ഏതാ പറയാ ഫുഡ് ആൻഡ് ബിവറേജ്, ഇതൊക്കെ ഇതിൽ വരുന്ന ഒരു സെക്ടേഴ്സ് ആണ്. അപ്പൊ ഫുഡ് ആൻഡ് ബിവറേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാരുണ്ടാവും, നാട്ടിലുണ്ടാവും. ഇപ്പൊ നല്ല വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഉണ്ടാവും വേറെ രാജ്യത്തും, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്തവർ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ അവർക്കൊരു അവർക്ക് സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാവുന്നതാണ്. ഈ ഒരു ജോലിയിൽ നോക്കുവാണെങ്കിൽ, ഫുഡ് ആൻഡ് ബെവറേജ് എന്ന് പറഞ്ഞ ജോലിയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടൈം ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ടൈം ബേസ് ആയിരിക്കും ഈ ജോലിയിൽ വരുന്നുണ്ടാവുക. ഏറ്റവും കൂടുതൽ കുറെ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവും. അപ്പൊ അതില് വർക്ക് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ സിംഗപ്പൂരിയൻസ് അതിൽ കുറച്ചധികം ലോങ് ടൈമിലേക്ക് വർക്ക് ചെയ്യാൻ അവർ പ്രിഫർ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് നമ്മൾ ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആ ഒരു സെക്ടർ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള മറ്റൊരു സെക്ടറും കൂടിയാണ്. അപ്പൊ അതും കൂടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഇതിൽ വരുന്ന മെയിൻ ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഷെഫ്, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ്, ഇപ്പോ ഹൗസ് കീപ്പർ, വെയിറ്റർ, ഹോട്ടൽ മാനേജർ, ഈ ഒരു പോസ്റ്റിനൊക്കെ ഹൈലി ഡിമാൻഡഡ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എസ്പെഷ്യലി ഇപ്പോ ഫോറിനേഴ്സ്. അപ്പൊ അവർക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഹൈലി എപ്പോഴും ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് സെക്ടേഴ്സും ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു സെക്ടറാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ സിംഗപ്പൂരിൽ മാത്രമല്ല, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏത് രാജ്യത്ത് ലോകമെമ്പാടും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരു കിട്ടുന്ന ഒരു മേഖല, അല്ലെങ്കിൽ ഒരു സെക്ടർ തന്നെയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ലോജിസ്റ്റിക്സിൽ ഇപ്പോൾ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ലോജിസ്റ്റിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന സർട്ടിഫൈഡ് കോഴ്സസ് ഇപ്പോൾ കുറെ വന്നിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലും കുറെ യൂണിവേഴ്സിറ്റീസിലും കോളേജിലും ഒക്കെ വരുന്നുണ്ട് അങ്ങനത്തെ സർട്ടിഫൈഡ് കോഴ്സസ്. അപ്പൊ അത് ചെയ്തിട്ട് അവർക്ക് ഇതിലേക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എം ബി എയിൽ തന്നെ സ്പെഷ്യലൈസ് ലോജിസ്റ്റിക്സ്
ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്, സ്പെഷ്യലൈസ് ചെയ്തെടുക്കണം. അപ്പൊ അതിലും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അങ്ങനെയുള്ളവർക്കും ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാവുന്നതാണ്. അപ്പൊ അവർക്കും വേണമെങ്കിൽ ഇവിടെ ട്രൈ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ എന്റെ നേരത്തെ വീഡിയോയിൽ എങ്ങനെയൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് ട്രൈ ചെയ്യുന്നത് അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെ ഇവിടെ ഒരു ജോലി നിങ്ങൾക്ക് നേടാന്നുള്ളത്. അപ്പൊ അതും നമുക്ക് മിസ് ചെയ്യാതെ ട്രൈ ആവുന്നതാണ്. അടുത്തൊരു സെക്ടർ നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറാണ്. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് ടൈം ഇട്ട വീഡിയോയില് എന്നോട് ചിലർ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ച്, അവിടെ ടീച്ചിങ് പ്രൊഫഷൻ എത്രത്തോളം ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ആക്ച്വലി ഞാൻ ഇല്ലാന്നാണ്, അത്രയ്ക്ക് അവൈലബിലിറ്റി ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോ എനിക്ക് അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവൈലബിൾ, ഐ മീൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ടീച്ചിങ് പ്രൊഫഷനില്. അപ്പൊ അത് എങ്ങനത്തെ സെക്ടറിലൊക്കെ ഏതൊക്കെ ഇതിലാണ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻ, ഇപ്പൊ ഇപ്പൊ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. സോ അവർക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടാവുന്നതാണ്. പക്ഷെ അതിപ്പോ നമ്മൾ ഇവിടെ ലോക്കലായിട്ട് ഇപ്പോ സയൻസ് മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷോ അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു സബ്ജക്ട് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇവിടെയുള്ളവർക്ക് തന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പുറത്ത് ഫോറിനേഴ്സിനെ അവർക്ക് നോക്കണ്ട, ഇവിടെയുള്ളവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ കുറച്ച് സ്പെഷ്യലൈസ് ചെയ്തിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കോമൺ സബ്ജക്ട്സ് അല്ലാതെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഇല്ലാത്തത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലോട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഹൈലി ഡിമാൻഡഡ് ആണ്. കാരണം ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏതൊരു കാലഘട്ടത്തിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു സെക്ടർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ആവുന്നതാണ്. അത് ഹൈലി സ്കിൽഡ് ആണ്, ഒരു വേറെ സബ്ജക്ട്സിൽ സ്കിൽഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ട്രൈ ആവുന്നതാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ടർ എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് സെക്ടറാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് സെക്ടറിൽ വരുന്ന ടൈപ്സ് ഏതൊക്കെയാ നോക്കിയാൽ, സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഇപ്പോ മെക്കാനിക്കൽ മെറൈൻ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയേഴ്സ്. അപ്പോ ഇവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ഉണ്ട്, ഇപ്പോ എന്താ പറയാ, ടെലികോം ടെക്നീഷ്യൻസ്, ഇലക്ട്രീഷ്യൻസ്. അപ്പൊ ഈ പറഞ്ഞ ജോബ്സിനൊക്കെ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിപ്പോ നാട്ടിലിപ്പോ കുറെ പേര് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവർക്ക് ഇവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. അവർക്ക് ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് ഫോറിനേഴ്സിന് എസ്പെഷ്യലി ഇവിടെ കിട്ടാവുന്നതാണ്. പിന്നെ ഹൈലി പെയ്ഡും ആണ്, നല്ല രീതിയിൽ പേയ്മെന്റും പാക്കേജും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെക്ടർ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഏതൊരു സെക്ടറിൽ നമ്മൾ ഏതൊരു മേഖല നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് വിടാതെ തുടർച്ചയായിട്ട് അത് ട്രൈ ചെയ്യുക. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് എല്ലാവർക്കും അറിയാം കുറെ പേരുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറെ പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ ഗിവപ്പ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ ഒരു ടൈം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. വീട്ടിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഗിവപ്പ് ചെയ്യാതെ തുടർച്ചയായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ജോബ് എങ്ങനെ സിംഗപ്പൂരിലോട്ട് ഇപ്പൊ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ സിംഗപ്പൂരാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ വീഡിയോ നിങ്ങളൊന്ന് ട്രൈ, ഇതിന് മുമ്പ് ഞാൻ ഇട്ടിരുന്ന വീഡിയോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അതിൽ ഞാൻ എങ്ങനെയാണ് ജോലി നേടാൻ പറ്റുക എന്നുള്ള കുറച്ച് സജഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ മേഖലയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഷെയർ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ജോബ് സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഈ വീഡിയോ എത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് നമുക്കൊരു മോട്ടിവേഷൻ ആണ് അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ കോവിഡ് കേസസ് ഇവിടെ കുറച്ച് കൂടുതലായതുകൊണ്ട് പുറത്തു പോയി നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത ഈ റിസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റുന്നത് പോലെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നതായിരിക്കും. കുറച്ചും കൂടി സിംഗപ്പൂരിനെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye-bye.